നമസ്കാരം ന്യൂസ് മാസ് ഇൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇന്ന് വീണ്ടും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാനത്ത് ക്ഷേമധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയായി നീക്കിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും മുടങ്ങാതെ നൽകാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മാസവും കൃത്യമായ വിതരണം നടത്തുവാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലായിരുന്നു പെട്രോളിനും മദ്യത്തിനുമൊക്കെ ഏർപ്പെടുത്തിയ അധിക സെസിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പെൻഷൻ വിതരണം നടത്താൻ കഴിയുമെന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതും കൃത്യമായി നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അല്പം ഭദ്രമായ സ്ഥിതിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നുവെന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടി തന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയാണ് മെയ് മാസം ഇരുപതാം തീയതി കൂടി നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരാൻ പോകുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്